അപ്പൊ എല്ലാവർക്കും നമസ്കാരം. അപ്പൊ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താ ചെയ്യാനുള്ളത്, നമുക്ക് ഇന്ന് നല്ല അടിപൊളി കുറച്ച് മത്തി, അത് നല്ല അന്യായ സാധനം നമുക്ക് ഇന്ന് കിട്ടും, എപ്പോഴൊന്നും കിട്ടാറില്ല. അപ്പൊ നമുക്ക് ഇന്ന് നല്ലൊരു ഷാർപ്പ് രീതിയിലുള്ള ഒരു മുളക് കറിയും ചെയ്യാം, കൊഴുകൊഴുകാന്നിരിക്കും. നമ്മുടെ കപ്പയുടെ കൂടെ പറ്റിയൊരു സാധനത്തെ അപ്പൊ നമ്മള് ചട്ടിയില് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. നമ്മുടെ ആദ്യത്തെ കലാപരിപാടി നമ്മള് ഉലുവ ഇടുന്നതാണ്. അപ്പൊ ഉലുവ എന്ന് പൊട്ടി കഴിയുമ്പോ നമുക്ക് കുറച്ച് നമ്മള് ഈ ചട്ടിക്കകത്ത് തന്നെയാണ് നമ്മുടെ എല്ലാ പരിപാടികളും നമ്മൾ ചെയ്യുന്നത്, വേറെ രണ്ട് മൂന്നും പാത്രങ്ങളൊന്നും എടുക്കുന്നില്ല. ഒറ്റ ചട്ടിക്കകത്ത് എടുക്കണം, പക്ഷേ കുഞ്ഞുകടുക അപ്പൊ നമുക്ക് ഒരു വറ്റൽമുളക് കൂടെ റെഡി ആയി വരുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ തക്കാളി നമ്മൾ എടുത്തിട്ടുണ്ട്. നമ്മളൊരു മീഡിയം വലുപ്പമുള്ള ഒരു തക്കാളി, ഒരു പച്ചമുളക്, പിന്നെ നമ്മൾ എടുത്തിരിക്കുന്ന അറിയാതെ നമ്മുടെ ചെറിയുള്ളിയും ഒരു സവോളയും. ചെറിയുള്ളി നമ്മളൊരു പിന്നെ ഇഞ്ചി വെളുത്തുള്ളി കൂടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് നമുക്കൊന്ന് വഴറ്റി എടുക്കണം ആദ്യം, അതാണ് നമ്മുടെ ആദ്യത്തെ നമ്മുടെ കലാപരിപാടി. റെഡി ഉള്ളി ആയിട്ട് കൊടുക്കാം, നമ്മുടെ ആദ്യം ഇട്ട സംഭവമൊക്കെ അത്യാവശ്യം പൊട്ടി റെഡി ആയിട്ടുണ്ട്. ചട്ടിക്കകത്ത് ഈ തണുത്ത സാധനം നമ്മുടെ ഉള്ളിയൊക്കെ അങ്ങോട്ട് വീഴുമ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് വഴറ്റി എടുക്കണം, നന്നായിട്ട് വഴറ്റി എടുക്കണം. നമ്മളിപ്പോ ഉണ്ടല്ലോ എളുപ്പമായി ആകാൻ വേണ്ടിയിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന എല്ലാ സാധനങ്ങളോടും ഒരുമിച്ചിട്ട് അങ്ങനെ വഴറ്റുക, നല്ല കിടുക്കാച്ചിട്ട് വഴറ്റിയെടുക്കുക. പച്ചമുളക് ചെറിയുള്ളി, വലിയുള്ളി, സവോളയുണ്ട്, ചെറിയുള്ളിയുണ്ട്, ആർക്കും ഒരു വിഷമം വേണ്ട. പിന്നെ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളി വെച്ച് കഴിഞ്ഞാണ്ടല്ലോ കുറച്ച് ദിവസമൊക്കെ ഇരുന്ന് കേട്ടോ. അപ്പൊ ഇവനെ ഒന്ന് നന്നായി വഴറ്റി എടുക്കണം. ഈ ഒരു സംഭവം ചെയ്താൽ മാത്രമേ നമ്മുടെ കറി ഉണ്ടല്ലോ നല്ല കിടുക്കാ. ഇതാണ് ഇതിനകത്ത് നമുക്ക് മീൻ നമ്മൾ ക്ലീൻ ചെയ്യുന്നതും ഇത് വഴറ്റുന്നതാണ് ഇതിനകത്ത് മെയിൻ സംഭവം എന്ന് പറയുന്നത്. ഇത് കഴിഞ്ഞ പിന്നെ എല്ലാം എളുപ്പമാണ്. അപ്പൊ ഇതൊന്ന് റെഡി ആയിട്ട് കേട്ടോ, അതിന്റെ രണ്ട് മിനിറ്റ് മതി, പെട്ടെന്നാകും. അപ്പൊ നമ്മുടെ ഉള്ളിയും സാധനങ്ങളൊക്കെ നന്നായിട്ട് വഴറ്റി നമ്മൾ റെഡിയാക്കി വെള്ളമായൊക്കെ മാറി. അപ്പൊ ഇനി നമുക്ക് ചേർക്കാനുള്ള പൊടികൾ ചേർക്കണം. അപ്പൊ നമ്മള് പൊടികളെല്ലാം തന്നെ നേരത്തെ എടുത്തു വെച്ചിട്ടുണ്ട്. നമ്മുടെ മല്ലിപ്പൊടിയും മുളക് പൊടിയും നമ്മുടെ കാശ്മീരി മുളക് പൊടിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇച്ചിരി പൂന പോലെ ഇച്ചിരി കൂടുതലുണ്ടെങ്കിൽ അവരുടെ ഒരു ഇത്രയും മീനുള്ള ഒരു എരി വേണമല്ലോ, അപ്പൊ അതുകൊണ്ടാണ്. അപ്പൊ നമ്മൾ ഇതിലേക്കുണ്ടല്ലോ നമ്മള് പുളിവെള്ളമാണ് ഒഴിക്കുന്നത്. നമ്മള് പുളിവെള്ളം തന്നെ വേണമെന്നൊന്നും ഇല്ല, വെള്ളം ഒഴിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിനകത്ത് ഇടുമ്പോൾ നല്ല ചുമയ്ക്കും ചുരുവിക്കും. പുതിയ പുതിയ വീടുകളിലൊക്കെ ഉണ്ടല്ലോ ചിമ്മിനിയും കാര്യങ്ങളൊന്നും ഓണായി കഴിഞ്ഞാണ്ടല്ലോ നമ്മള് പാനിട്ടാലും കൊള്ളാം, എന്തിട്ടാലും കൊള്ളാം, നല്ലപോലെ ചൂടാവും. അപ്പൊ നമ്മള് ഇത് ഇങ്ങനെ ഒന്ന് കുഴച്ചെടുത്തിട്ട് പേസ്റ്റ് നമുക്ക് ഇതിന്റെ നമ്മളുണ്ടല്ലോ നമ്മുടെ കൊടംപുളി ഇല്ല, നമ്മള് കൊടംപുളി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ആ വെള്ളം തന്നെ ഒഴിച്ചിട്ടുണ്ട്, എന്തായാലും ആ വെള്ളം ഇതിനകത്ത് ഒഴിക്കാനുള്ളൂ. അപ്പൊ അങ്ങനെ അങ്ങ് ഒഴിച്ച് കഴിഞ്ഞാല് നമ്മൾ ഈ ചെറിയ തീയില് കളറു ആയിട്ടുണ്ട്, അതിന്റെ വെള്ളം വെള്ളമയം എല്ലാം മാറി. ഇപ്പൊ ആ എണ്ണ ഇങ്ങനെ വിട്ടു വരുന്നുണ്ട് നമ്മുടെ ഒരു ഹലുവയുടെ വെള്ളമൊക്കെ സെറ്റ് ചെയ്യാൻ വെക്കാൻ മുളക് ഹലുവ.
അപ്പോൾ നമ്മൾ ആ ബാക്കി വന്ന പുളിവെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി നമുക്കുണ്ടല്ലോ ഈ കറിക്ക് ആവശ്യമായിട്ടുള്ള ചാറ് എടുക്കണം, അതായത് ഗ്രേവി എന്തുമാത്രം വേണമെന്നനുസരിച്ചിട്ട് വേണം നമുക്ക് ഇതിനകത്ത് സ്വല്പം കൂടെ വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പൊ ഇത് റെഡിയായി, ഇതിന്റെ ഒരു പച്ചമുളക് ഒന്ന് മാറട്ടെ, അതുവരെ നമുക്ക് ഇങ്ങനെ ഒന്ന് ഇളകി കൊടുക്കണം. കാര്യം ഇപ്പൊ നമ്മൾ ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്, ഹൈ ഫ്ലെയിമിൽ ഒരിക്കലും വെക്കരുത്, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അടി പിടിക്കും കരിഞ്ഞു പോകും. അതല്ല നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഞാൻ വെള്ളം ഞാൻ ഇളക്കാം, നല്ല ടേസ്റ്റ് പോരായിട്ടുണ്ട്. ഇങ്ങനെ ആയാൽ മാത്രമേ ഉണ്ടല്ലോ നമുക്ക് നല്ല കൊഴുപ്പ്, കൊഴുപ്പല്ലല്ലോ നല്ല ജ്വരങ്ങളിൽ കൊഴുപ്പാണ് നല്ല അതുപോലെ നിൽക്കണം കറി. എന്നാലേ ഉണ്ടല്ലോ നമുക്ക് കണ്ടാലും ഒരു കണ്ടാലും കഴിച്ചാലും അതിൻ്റെ ആ ഒരു രുചി ഉണ്ടാകും. നല്ല ഗ്രേവി നല്ല അടിപൊളിയായിട്ടുണ്ട് സംഭവം. അപ്പം നമുക്ക് ഇനി ആവശ്യത്തിനുള്ള വെള്ളം അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ചാറ് വേണം, നമ്മളെ ഈ കപ്പയൊക്കെ ഇളക്കിണ്ടല്ലോ, ഇച്ചിരി ചാറുണ്ടെങ്കിൽ അതിനൊരു അപ്പൊ നമ്മൾ ഉപ്പ് ചേർത്തില്ലായിരുന്നു, നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കണം നമ്മൾ ആവശ്യത്തിനുള്ള. നമ്മളെ നമ്മുടെ ഉള്ളി വഴറ്റപ്പോ ഒരു സ്വല്പം ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു, അത് നമുക്ക് എപ്പോഴും പറയുന്നതായതുകൊണ്ട് നമ്മൾ അന്നേരം പിന്നെ പറയാഞ്ഞത്. ഇനി നമ്മുടെ ഇതൊന്ന് തിളച്ചിട്ട് നമ്മുടെ മീൻകുട്ടന്മാരെ കൊണ്ട് ചേർത്ത് കൊടുക്കാം അല്ലേ. നമുക്ക് മുന്നായിട്ട് ഒരു കുറച്ച് കറിവേപ്പില, നമ്മളിപ്പോ ഒരു മൂന്ന് തണ്ട് കറിവേപ്പില എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പൊ അതിന്റെ അകത്തുനിന്ന് നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില ചേർത്ത് കഴിഞ്ഞിട്ടല്ലോ നല്ല ഒരു ഫ്രഷ് ഫീൽ നമുക്ക് കിട്ടും. അപ്പൊ അത് എല്ലാരും ശ്രദ്ധിക്കുക. നമ്മുടെ വീട്ടിൽ നിന്നൊക്കെ എടുക്കുന്ന കറിവേപ്പിലയാണെങ്കിലോ അതിന്റെ തണ്ടോടെ ഒക്കെ ഉണ്ടാവേ. നമ്മളിപ്പോ മേടിച്ചായത് നമ്മളിപ്പോ ഇല മാത്രമേ കൊണ്ട് ഇട്ടതേ ഉള്ളൂ, പക്ഷെ അതിന്റെ ആ ഒരു തണ്ടോടെ ഉണ്ടെങ്കിലും ഉണ്ടല്ലോ അതിന്റെ ഒരു ടേസ്റ്റ് കിടുവായിരിക്കും. പൊടിച്ച് ചുമ്മാ അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. അതുകൊണ്ട് എടുത്ത് നമ്മള് ഈ ഷാപ്പിലൊക്കെ ചെല്ലുമ്പോഴേ എന്റെ പച്ചനടുത്തൊന്നും ഞാൻ പ്രത്യേക ഒരു ഫീലാണ് നമുക്ക് പറയാൻ പറ്റത്തില്ല, പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സംഭവം. നല്ല ടേസ്റ്റ് ഉള്ള ഒരു സാധനം, നമ്മള് ഏത് ഹോട്ടലിൽ പോയി കഴിച്ചാലും ആ ഒരു രുചി കിട്ടത്തില്ല. സംഭവം മീൻകറി കഴിക്കണമെങ്കിൽ ഷാപ്പിൽ പോയി കഴിക്കണം എന്ന് പണ്ട്. അപ്പൊ അത് മറ്റേ എന്താ പറയാ, നമ്മുടെ അവിടുത്തെ ഈ കുടിക്കുന്ന സാധനം വേണ്ട, നമുക്ക് കഴിക്കാമല്ലോ പോയി. നാട്ടിൽ പോകുമ്പോഴത്തേക്കാണ് ഞങ്ങൾ എല്ലാരും കൂടെ പോയി അവിടെ പോയി ഫുഡ് ആണ് കഴിക്കേണ്ടത്. നല്ല രസമല്ലേ ഈ മറ്റേ പാടവരമ്പത്തൊക്കെ ഉള്ള ഷാപ്പുകളൊക്കെ ഉണ്ടല്ലോ. നമ്മുടെ നാട്ടില് ഞങ്ങളുടെ നാട്ടില് അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഈ പാടവരമ്പത്തുള്ള ഇതുണ്ടല്ലോ മറ്റേ തെങ്ങിന്റെ അടിയിലൊക്കെ ഇരുന്ന് കഴിക്കുന്ന അതൊക്കെ ഒരു രസമാണ് സംഭവം. അപ്പൊ അതുപോലൊക്കെ ഒന്ന് ആ ഇതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം എല്ലാരും. നല്ല രസം ഒക്കെ കണ്ട് കഴിച്ചും ആസ്വദിക്കും. നമ്മള് മറ്റേ വേറെ നെഗറ്റീവായിട്ടൊന്നും അതിന്റെ അകത്ത് അതൊക്കെ ആവശ്യമുള്ളവരെ അവര് തീ കൂട്ടി വെക്കണം പെട്ടെന്ന്, പിന്നെ തിളച്ചിട്ട് വേണം നമുക്ക് ഈ സാധനം കൊണ്ട് ഇട്ട് കൊടുക്കാൻ. അപ്പൊ ഇതൊന്ന് തിളച്ചോളൂ കേട്ടോ, തിളച്ചിട്ട് നമുക്ക് മീൻകുട്ടന്മാരെ ഇട്ട് കൊടുക്കാം. നമ്മുടെ ഗ്രേവി ഉണ്ടല്ലോ നന്നായിട്ട് തിളച്ച് നല്ല നമുക്ക് വല്ലപ്പോഴും ഒക്കെ മത്തി കിട്ടുന്നു, മത്തി കിട്ടുന്ന ദിവസം നമുക്ക് പിന്നെ പറയാം ആഘോഷമല്ലോ. ഇല്ല താഴെയല്ല പ്ലോന്നും പറഞ്ഞ അതിന്റെ അത്തോട്ടം മത്തിയാണ് നമ്മുടെ പണ്ട് ഈ മഴക്കാലത്ത് നെയ്യ് വന്ന മത്തി സമയത്ത് ആ അങ്ങോട്ട് കേറും. അപ്പൊ ഉണ്ടല്ലോ നമ്മുടെ നാട്ടില് ആലപ്പുഴയില്
അവിടെ ഇങ്ങനെ വാഴയിലേക്കകത്തൊക്കെ വെച്ച് ഇങ്ങനെ പുള്ളിക്ക് ഇഡലി കൂട്ടത്തിൻ്റെ അകത്തൊക്കെ വെച്ച് അതെന്നാ ടേസ്റ്റാന്ന് അറിയാം. നമ്മളവിടെ നമ്മുടെ കൂട്ടുകാരുടെയൊക്കെ വീട്ടിൽ പോയി കഴിച്ചിട്ടുണ്ട് സംഭവം. അതിന് പ്രത്യേകിച്ച് ഈ എന്താ പറയുന്ന മുളകോ അങ്ങനത്തെ സാധനങ്ങളൊന്നും ചേർക്കത്തില്ല. ഇച്ചിരി ഉപ്പും എന്തൊക്കെയോ സാധനം അവർ ചേർക്കും, പക്ഷെ അസാധ്യ ടേസ്റ്റാണ് കേട്ടോ ഈ സാധനത്തിന്. അതാണ് മത്തിയുടെ ഒരു ഗുണം എന്ന് പറയുന്നത്. അതായത് മത്തി കഴിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഗുണങ്ങൾ നമുക്കുണ്ട്. മത്തി അയില ഇതൊക്കെ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള സാധനങ്ങളാണ്. അപ്പൊ അതൊക്കെ കിട്ടുമ്പോഴത്തേക്കാണല്ലോ. അപ്പൊ ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില അതിന്റെ പുറത്തോട്ടൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇവനെ ഒന്ന് അവനവിടെ അധിക സമയം ഒന്നും വേണ്ട കേട്ടോ, ഒരു 5 മിനിറ്റ് 5-8 മിനിറ്റ് അത്ര മതി. അപ്പൊ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പഴേ നമ്മുടെ കറി റെഡി ആയി കാണും, നമുക്കൊന്ന് തുറന്ന് നോക്കാം. ആ നന്ന വെട്ടി തിളച്ച് റെഡി ആണ് കേട്ടോ. നല്ല കൊഴുത്ത കറിയാ. ഇത് നമുക്ക് ഇളക്കൊന്നും ചെയ്യരുത്, ഇളക്കി കഴിഞ്ഞാണല്ലോ നമ്മുടെ ഈ മാംസങ്ങളൊക്കെ പൊടിഞ്ഞു പോകും. അത് മറ്റേ നമ്മുടെ കൽച്ചട്ടിയുടെ ഒരു പ്രത്യേകത ഏതാണ്? അപ്പൊ കൽച്ചട്ടിയല്ല മൺചട്ടി, കൽച്ചട്ടിക്കും അത് തന്നെ മൺചട്ടിക്കും അത് തന്നെ. അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ ഉണ്ടല്ലോ ഒരു 2 തണ്ട് നമ്മുടെ ഫ്രഷ് കറിവേപ്പില അവിടെ ഇട്ടിട്ട് ഇച്ചിരി പച്ചവെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് നമ്മൾ ചുറ്റിച്ച് വെച്ച് കഴിഞ്ഞാണല്ലോ. എന്നിട്ട് നമ്മളൊരു എന്താ പറയുന്നത് കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യണം. അതായത് ഒരു 3-4 മണിക്കൂർ ഒന്ന് വെയിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്നാലേ അതിന്റെ ആ പുളി രാത്രി തയ്യാറാക്കി വെച്ചിട്ട് പിറ്റേ ദിവസം ഉച്ചയ്ക്ക് നമ്മൾ കഴിക്കണമെങ്കിലല്ലോ അതിന്റെ ടേസ്റ്റ് ഒരു നമുക്ക് പറഞ്ഞിരിക്കാൻ പറ്റത്തില്ല, അത്ര സംഭവമാണ്. അപ്പൊ എന്തായാലും നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ നമ്മുടെ മത്തിയെന്നല്ല അയല ചെറിയ മീനൊക്കെ ഇങ്ങനെ നല്ല അയല മത്തിയാണെന്നുണ്ടെങ്കിണ്ടല്ലോ നമുക്ക് ഇതുപോലെ നല്ല മുളക് കറി നമുക്ക് വെക്കാൻ പറ്റും. ഇച്ചിരി വരുതി മറ്റേ ചൂര അങ്ങനത്തെ സാധനമൊക്കെ ആണെന്നുണ്ടെങ്കിൽ വേറെ രീതിയിൽ നമുക്ക് വെക്കണം. അപ്പൊ ഇത് ഇങ്ങനെ തയ്യാറാക്കി നോക്കുക. ഉടനെ നമുക്ക് എന്താ പറയുക വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റും. അതായത് മീൻ നമുക്കൊന്ന് ക്ലീൻ ചെയ്യുന്ന സമയം പിന്നെ നമ്മുടെ സാധനങ്ങളൊക്കെ ഒന്ന് അരിയുന്ന സമയം അത്രയും മതി. ബാക്കിയെല്ലാം വളരെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റും. നമ്മുടെ ഇതുപോലത്തെ മൺചട്ടി ഉണ്ടെങ്കിൽ നമ്മൾ മറ്റേ എന്താ സ്റ്റീൽ പാത്രത്തിലോ അലുമിനിയം പാത്രത്തിലോ ഒന്നും മീൻകറി വെക്കാതിരിക്കുന്നതാണ് നല്ലത്. കാര്യം നമുക്ക് ആ വിചാരിക്കുന്ന ഒരു രുചി നമുക്ക് കിട്ടത്തില്ല. അതെ, ഇപ്പൊ പല സ്ഥലങ്ങളിലുണ്ടല്ലോ. ഇപ്പം കുടംപുളി ഇട്ട് വെക്കുന്ന സ്ഥലങ്ങളുണ്ട്, വാളംപുളി ഇട്ട് വെക്കുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പൊ ഇതിന് പലതിന് പല രീതിയിലാണ് അതിന്റെ എന്താ പറയുക റിയാക്ഷൻ. അപ്പൊ എന്തായാലും കൊള്ളാം, ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. നമുക്ക് മറ്റേ നമ്മുടെ കപ്പയൊക്കെ കൂട്ടിയുണ്ടല്ലോ, അങ്ങോട്ട് ഒരു പിടുത്തം പിടിച്ചുണ്ടല്ലോ. ആ അടിപൊളി. അപ്പൊ ഇതുപോലെ തയ്യാറാക്കി നോക്കിയിട്ട് അതിന്റെ എന്താ പറയുന്ന അഭിപ്രായമൊക്കെ, അതായത് വിലയേറിയ അഭിപ്രായമൊക്കെ നമുക്ക് കമന്റ് ചെയ്യുക. പിന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അതൊക്കെ നമ്മൾ പഠിച്ചു കേട്ടോ, ബെല്ലൈക്കണൊക്കെ നമ്മൾ ചെയ്ത് റെഡിയാക്കി വെച്ചോ. അപ്പൊ നമ്മൾ വീഡിയോ ഒക്കെ ഇടുമ്പോഴത്തേക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ മൊബൈലിൽ കാണാൻ പറ്റും. അപ്പൊ അതിലൊന്ന് ഇങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ കാണാൻ പറ്റും. എന്നിട്ടൊന്ന് ലൈക്കും ചെയ്യണം, വീഡിയോ കണ്ടാൽ പോലെ ഒന്ന് ലൈക്കും ചെയ്യണം, കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം. പിന്നെ അതിനെ പറ്റിയുള്ള എന്താ പറയുക അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അതിൻ്റെ അടിയിൽ ഒന്ന് കമന്റ് കൂടെ ചെയ്തേക്കണം കേട്ടോ. ഇതുവരെ മീൻകറി വെക്കുന്ന ആൾക്കാരൊക്കെ അവരുടെ റെസിപ്പിയും കൂടെ ഞങ്ങൾ ഇങ്ങനെ എന്നും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ അതെ നമ്മളൊന്ന് പരിചയപ്പെടുത്തി. ഇപ്പം അറിയാവുന്നവരൊക്കെ ഒരുപാട് പേര് കാണും കേട്ടോ, എന്നാലും നമ്മുടെ ശൈലി ഒന്ന് പരിചയപ്പെടുത്തി. അതാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ഉദ്ദേശിക്കുന്നത്, അത്രേ ഉള്ളൂ ഇതിനകത്ത്. അപ്പം നമുക്ക് നല്ല അടിപൊളി വേറൊരു പുതിയ റെസിപ്പി ആയിട്ട് നമുക്ക് നാളെ കാണാം. അപ്പം എല്ലാവർക്കും ബൈ ബൈ. Cause I don't give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks, I'ma stack bricks up, build what I want to make. Yo, I got a lot of shit to say, so I'ma do this every day. I'll be writing things